Hello dears, welcome back. ഇന്ന് നമുക്കൊരു സിമ്പിൾ ഡെക്കറേഷൻ വീഡിയോ നോക്കാം. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഈ ഒരു കേക്ക് 1 kg വൈറ്റ് ഫോറസ്റ്റ് ആണ്. കേക്ക് ഇവിടെ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കേക്കിൽ ഡെക്കറേഷൻ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഗ്ലേസ് ജെല്ലാണ് കേട്ടോ. അത് 3 കളറിൽ എടുത്തിട്ടുണ്ട്, റെഡ്, ബ്ലാക്ക്, വൈറ്റ്. അപ്പോൾ ഗ്ലേസ് ജെല്ലിലേക്ക് നമുക്ക് ആ ഒരു കളർ 3 കളറും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 3 പൈപ്പ് മേഖലയിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഗ്ലേസ് ജെല്ല് നമുക്ക് ഹോം മെയ്ഡായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയാലും മതി, അധികം വിലയൊന്നും വരുന്നില്ല കേട്ടോ. അതായത് പോലെ 3 പൈപ്പ് മേലേക്ക് എടുക്കാം. അപ്പോൾ നമ്മളീ ഒരു ഗ്ലേസ് ജെൽ എടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ അളവെന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ നമുക്ക് റെഡ് ആവശ്യമായിട്ട് വരും. അതായത് നമ്മൾ ഈ ഒരു കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കുന്നത് ഈ ഒരു റെഡ് ജെല് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ബ്ലാക്കും വൈറ്റും കുറച്ച് മാത്രം മതി, തീരെ കുറച്ച് അളവിൽ എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ വൈറ്റും ബ്ലാക്കും എടുത്തിട്ടുള്ളത് വേറെ കേക്കിലും കൂടി യൂസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഒരു കേക്കിലേക്കാണെങ്കിൽ തീരെ ചെറിയ അളവിൽ മാത്രം ആ ഒരു വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ആ ഒരു റെഡ് കളറൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഐസിങ് നൈഫ് കൊണ്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡായിട്ട് കിട്ടും. ഇത് നമുക്ക് കുറച്ച് കേക്കിൻ്റെ സൈഡിലും കൂടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ആ ഒരു ഐസിങ് നൈഫ് കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് എടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ ഒരു കേക്ക് ഫുള്ളും ഒന്ന് ആ ഒരു റെഡ് കളറിലൊന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എടുക്കേണ്ടത് ബ്ലാക്ക് കളറാണ് കേട്ടോ. നമ്മൾ കേക്കിൽ ആ ഒരു സൈഡിലായിട്ട് കുറച്ച് ലൈൻസ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ടോപ്പിൽ സൈഡിലാണ് കേട്ടോ കൊടുക്കുന്നത്, ആ ഒരു എൻഡിലായിട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 4 ലൈനാണ് ആ ഒരു ബ്ലാക്ക് കളർ കൊണ്ട് കൊടുക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം നമുക്ക് വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് ലൈൻസ് കൂടി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലൈൻസ് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു ബ്ലാക്ക് ലൈൻസ് കൊടുത്തതിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്തായിട്ടാണ് ഈ ഒരു വൈറ്റ് ലൈൻസ് കൊടുക്കേണ്ടത്. അതായത് പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ആ ഒരു കേക്കിൻ്റെ ടോപ്പിലായിട്ട് ബ്ലാക്കും വൈറ്റ് ലൈൻസൊക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 1/2 കപ്പോളം ആ ഒരു റെഡ് ജെല് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലൈൻസിലായിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് ഈ ഒരു ടൈപ്പ് സ്റ്റിക്കാണ്. ഇത് നമ്മൾ കേക്ക് പോപ്സൊക്കെ ചെയ്യുന്ന ടൈപ്പ് സ്റ്റിക്കാണ് കേട്ടോ. ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ നമ്മൾ കേക്കിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു തിന്നായിട്ട് എൻഡി വരുന്ന ടിപ്പുള്ള എന്തെങ്കിലും ബ്രഷൊക്കെ എടുത്താലും നമുക്ക് ഈ ഒരു ഡിസൈൻ കൊടുക്കാൻ പറ്റും. അതായത് ഇതുപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് നമ്മൾ ആ ഒരു ലൈൻസ് കൊടുത്തതിൽ ടച്ച് ചെയ്തിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ക്രോസ് ആയിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ഡിസൈനായിട്ട് കിട്ടും. ഫുള്ളും കൊടുക്കുന്നില്ല കേട്ടോ, ആ ഒരു ഹാഫ് പോർഷനിലാണ് കൊടുക്കുന്നത്. ബാക്കി അങ്ങനെ ലൈൻസായിട്ട് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈസി ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ അധികമായിട്ട് അങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ജെല്ലും കഴിഞ്ഞിട്ട് ആ ഒരു ക്രീമും കൂടെ അങ്ങനെ ഒന്ന് സ്പ്രെഡായിട്ട് വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് പതിയെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ ഒന്ന് ആ ഒരു കേക്കിൻ്റെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഡിസൈൻ, നമുക്ക് ഇതേ ഡിസൈൻ തന്നെ നമുക്ക് കേക്കിൻ്റെ താഴ്ഭാഗത്തും കൂടി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ബ്ലാക്കും വൈറ്റും ലൈൻസ് ഒന്ന് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു ലൈൻസൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ടോപ്പിൽ കൊടുത്ത അത്രയും ലൈൻസ് കൊടുത്തിട്ടില്ല കേട്ടോ. 2 ബ്ലാക്കും 1 വൈറ്റും അത്രയും കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ ചെയ്ത അതേ രീതിയിൽ തന്നെ ആ ഒരു സൈഡിലായിട്ടും ഇതേ ഡിസൈൻ തന്നെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു ബോർഡ് ഡിസൈനും കേക്കിന് ഒരു ബോർഡ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ആ ഒരു ലൈൻസിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആ ഒരു സിൽവർ ബോൾസും ഗോൾഡൻ ബോൾസും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ സൈസാണ്, ഒരു ലൈൻസിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ. ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡെക്കറേഷനാണ്. അപ്പോൾ നമുക്കിനി കേക്കിലേക്ക് നെയിമും കൂടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, അധികമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാനായിട്ടില്ല എങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ലുക്കിൽ കിട്ടുന്ന ഒരു കേക്കാണ്. മാത്രമല്ല നമുക്ക് ഈ ഒരു കേക്കിലേക്ക് ഒരു നോസൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.